وما الحياة الدنيا إلا متاع الغرور المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا إنما الحياة الدنيا لعب ولهو وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم من كان يريد حرث الدنيا نؤته منها ومن كان يريد حرث الآخرة نزد له في حرثه فرشد قرآن انت بلفاق انجلم الله رب العزت نمكريش دريقيان اي بومي إلا جيبتتن عررال اللسي كنو آخلا دي كنو اشتا پڑنو اي دنیا ولا جيبتن گندرال ترپتے پڑنو نوتي منها അവന് നാം അല്പം സുഖഭോഗങ്ങൾ മാത്രമേ നാം ദുനിയാവിൽ നൽകുകയുള്ളൂ വമൻ കാന യുരീദുൽ ആഖിറ ആരൊരാൾ പരലോകത്തിന് വേണ്ടി ആരൊരാൾ ഖബറിന് വേണ്ടി ആരൊരാൾ മഹ്ശറിന് വേണ്ടി ഒരുങ്ങുന്നുവോ അധ്വാനിക്കുന്നുവോ നസീദ് ലഹു ഫീ ഹർസിഹി അവന്റെ അധ്വാനത്തിൽ നാം ധാരാളം നൽകുമത്രേ ആധിക്യം നൽകുമത്രേ അവൻ അമിതമായി ദുനിയാവിലും ആഖിറത്തിലും നാം കൂട്ടിക്കൂട്ടി നൽകും അവന്റെ കച്ചവടമാണ് ഏറ്റവും വിജയകരമായ കച്ചവടം അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം ദുനിയാവിന് വേണ്ടി ആരെ സമ്പാദിക്കുന്നുവോ അവർക്ക് നുഅത്തിഹിമിന കുറച്ച് 100 കോടിയും 500 കോടിയും സാക്ഷാൽ 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാരും ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടല്ലോ 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാം വിരൽ മൂക്കത്ത് വെച്ചിട്ട് പറയും അല്ലോ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചവനാണ് ഓ അവൻ രക്ഷപ്പെട്ടില്ലേ 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥൻ അവൻ രക്ഷപ്പെട്ടില്ലേ സ്വാഭാവികമായിട്ട് പറയും അവൻ രക്ഷപ്പെട്ടു ഏ ഇതൊന്നും ഒരു രക്ഷയല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ് കുറച്ചേ ഞാൻ കൊടുക്കുള്ളൂ 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥനെ നോക്കിയിട്ട് അല്ലാഹു പറയാണ് നുഅത്തിഹിമിന്ന അവന് നാം അല്പമേ കൊടുത്തിട്ടുള്ളൂ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ് യാ ഇബാദീ എന്റെ അടിമകളെ എന്റെ അടിമകളെ ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കളും അള്ളാഹുവിന്റെ ദാസന്മാരും ദാസന്മാരും ദാസികളും അവർ വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി ഒരുമിച്ച് കൂട്ടം കൂട്ടമായി നിന്നുകൊള്ളട്ടെ ഇൻസക്കും ജിന്നക്കും നിങ്ങളുടെ എല്ലാ മനുഷ്യരും നിങ്ങളിൽപ്പെട്ട ഭൂതവർഗവും ജിന്നുവർഗവും സകലമാന സൃഷ്ടിജാലങ്ങളും വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി അവർ നിന്നുകൊള്ളട്ടെ അവർ അള്ളാഹുവിന്റെ ഔദാര്യം ഒരുമിച്ച് ചോദിച്ചു കൊള്ളട്ടെ ഓരോ വ്യക്തികളും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ ചോദിക്കുന്നത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നാം അവർക്ക് നൽകുമത്രേ നൽകുമത്രേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ഞാൻ വാരിക്കോരി കൊടുത്താലും ശരി അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്പം പോലും കുറയുകയില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ ഒരു സൂചി ഒരാൾ ഒരു മുട്ടുസൂചി കടലിൽ കൊണ്ടുപോയിട്ടാൽ കടലിൽ മുക്കിയെടുത്താൽ ആ മുട്ടുസൂചിയിൽ എത്രത്തോളം വെള്ളമാണോ പെട്ടുപോയത് അതല്ലാതെ അല്ലാന്റെ ഖജനാവിൽ കുറയുകയില്ല എന്ന് പടച്ചവൻ പറഞ്ഞതായി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒരു സൂചി കൊണ്ടുപോയി നമ്മുടെ ഈ കടലിലോട്ട് മുക്കിയെടുത്താൽ എത്രത്തോളം കാണും അതില് എത്ര വെള്ളം കാണും ഒരു സൂചി നമ്മുടെ വിരലല്ല സൂചി ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ സൂചി മുക്കിയെടുത്താൽ ഒന്നുമില്ലല്ലോ അതില് അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും
ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാരി കോരി കൊടുത്താൽ അള്ളാഹുന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ. അള്ളാഹുന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് അള്ളാഹുന്റെ റസൂൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിട്ട് പറഞ്ഞത്. അപ്പൊ 2000 കോടി അല്ലെങ്കിൽ 1000 കോടി 100 കോടി ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, ഇതൊന്നും അള്ളാഹുന്റെ അടുക്കൽ വലിയ കാര്യമല്ല. നമ്മൾ ഇതെന്തോ വലിയ കാര്യമാക്കുന്നു, കോടീശ്വരൻ, കോടിപതി, ലക്ഷാധിപതി എന്നൊക്കെ നമ്മൾ വലിയ പേരിട്ട് ഓരോരുത്തരെ ഭയങ്കരമായ നിലയിൽ പുകഴ്ത്തുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല, കേവലം ഒരു സൂചി മുക്കിയെടുത്താൽ എത്രത്തോളം ഉണ്ടോ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പല പ്രാവശ്യമായിട്ട് ഖുർആനിലൂടെ പറയുന്നത്, ദുനിയാവിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നുഉത്തിഹി മിന്ന അല്പം നിനക്ക് ഞാൻ തരും, അല്പം അല്പം. ومن كان كان يريد حرث الآخرة نزيد له في حرثه ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുന്നുവോ, ആഖിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുവോ, ഖബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ, നസീദ് ലഹൂ ഫീ ഹർസിഹി അവന്റെ കച്ചവടത്തിൽ നാം ലാഭം നൽകുമത്രേ. ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ കൂടുതൽ നൽകുന്ന അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല ദുനിയാവിനെ പരിചയപ്പെടുത്തുന്ന പല ഖുർആനിന്റെ പല ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കോ. وما الحياة الدنيا إلا متاع الغرور. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്, കളിയാണ്, വിനോദമാണ്, ചിരിയാണ്, രസമാണ്. وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിന്റെ വഴികളെ യാഥാർത്ഥ്യമാക്കിയാൽ, അവന്റെ വിധിവിലക്കുകളെ മാനിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും അത്രേ. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഖബറിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആള്? ഖബറിനകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി ആരാണ് പ്രതീക്ഷിക്കുന്നത്? അതിനെ ആഗ്രഹിക്കുന്നത് ആരാണ്? അവിടെ രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്നത് ആരാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ അല്ലാഹു തആല പറയുന്നു, ദുനിയാവിൽ ഒന്നുമില്ല, വളരെ തുച്ഛം, ആഖിറാണ് വലുത്. അതിലേക്ക് വാ. من عمل صالحا من ذكر او انثى فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون. ദുനിയാവിൽ ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലുതായാലും ആരൊരാൾ നന്മ ചെയ്യുന്നുവോ, നന്മ ചെയ്യുന്നുവോ, സദ്വൃത്തരാകുന്നുവോ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, അവർക്ക് നല്ല ജീവിതം അല്ലാഹു സമ്മാനിക്കും അത്രേ. അതാരും ആകട്ടെ, ഇവിടെ അല്ലാഹു വലിപ്പം ചെറുപ്പം നോക്കുന്നില്ല. പടച്ച റബ്ബിന് ഇഷ്ടം എന്ന് പറയുന്നത് അല്ലാഹയെ വഴിപ്പെടുന്നവനാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഫലനുഹയ്യന്നു ഹയാതം തയ്യിബ, നല്ല ജീവിതം നൽകും, നല്ല ജീവിതം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ വലിയ കൊട്ടാരമില്ല, വലിയ വീടില്ല, BMW ഇല്ല, പക്ഷെ എന്നാൽ അവർ സഞ്ചരിക്കുന്നത് BMW-ക്കകത്ത്. അവരെ ഏത് കൊട്ടാരത്തിലും കൊണ്ടുപോകാൻ ആളുകളുണ്ട്, അവർക്ക് എന്തും വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട്, പക്ഷെ എന്നാൽ അവർക്ക് വല്ലതുണ്ടോ? ഒന്നുമില്ല. അവർക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. എല്ലാ ജനങ്ങളും അവരിലേക്ക് പോകുന്നു, അവരെ ആശ്രയിക്കുന്നു, എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആർക്കാ പഴിച്ചത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല, അവരെ അള്ളാഹു ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ. ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും, ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും. ദുനിയാവിന്റെ പിറകെ അവര് പോകേണ്ട കാര്യമില്ല, ദുനിയാവ് അവരെ തേടി ഓടിയെത്തും. അതാണല്ലോ ഇന്ന് ഓരോ സദാത്തുക്കളുടെ ആരിഫീങ്ങളുടെ ഒക്കെ മുന്നിൽ കൂട്ടം ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നു. സമ്പന്നൻ അടക്കമുള്ളവർ, MLA അടക്കം, MP അടക്കം, മന്ത്രി അടക്കം, അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കാണുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോയി കാണുന്നു. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിലുള്ള ജനങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കുറവ്? കുറെ പണമുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
اعمل للدنيا بقدر بقائك فيها واعمل للآخرة بقدر مقامك فيها دنيا ولننك جيبي كنن دن ويند كورجني سمباد چغلوغا آخرة تل پرمون دا سبك ويند ني كوددل كوددل پرورت چغلوغا آخرة تل ني وچ پٹ ون آئركم ننن سحائي كارارم گانگا إلا ننن وپا إلا أم إلا باريو برتاو آرم دنن وند നിന്റെ സഹപ്രവർത്തകർ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കേണ്ടി വരിക. ആറടി മണ്ണിലേക്ക് വരെ, ആറടി മണ്ണ് വരെ നിന്നെ കബറിനകത്തേക്ക് ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് സലാം പറഞ്ഞ് ദുആ ചെയ്ത് മടങ്ങുന്നത് വരെ നിന്റെ സുഹൃത്തുക്കൾ നാട്ടുകാരും കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ആറടി മണ്ണിനകത്തേക്ക് ഒറ്റപ്പെട്ട ജീവിതം നീ നയിക്കുമ്പോ, ആ കബറിന്റെ ഓരത്ത് നിന്ന് ഏഴ് ചുവട്ടടി ജനങ്ങൾ മാറി നിൽക്കുമ്പോ, അതാ രണ്ടുപേര് വരുമ്പോ നീ അനുഭവിക്കും ദുനിയാവാണോ വലുത് ആഖിറമാണോ വലുത്. ഇപ്പോൾ പറഞ്ഞാൽ കേറൂല, ഹൃദയം ചിന്തിക്കൂല, മനസ്സിനകത്തേക്ക് ഇറങ്ങുകയില്ല. കാരണം ദുനിയാവ് നമ്മളെ മൂടിക്കളഞ്ഞു പോയി. അതുകൊണ്ടാണ് പല ആവർത്തി ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നത്, യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ വാലിദി إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور يا أيها الناس മാനവ സമൂഹത്തെ മുഴുവനുമാണ് അള്ളാഹു വിളിച്ചുകൊണ്ട് ആഖിറത്തെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിശ്വാസികളെ മാത്രമല്ല, ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ, ഒരു അമുസൽമാന്റെ മൃതദേഹം വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയാലും അവനെയും വിചാരണ ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളുടെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി ഈ കാണുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിൽ കൊണ്ടുപോയി വിതറിയാലും അവനെയും നാളെ ഉയരത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആരാണടാ നിന്റെ റബ്ബ്, ആരാണടാ ദീനുമായി ദീനിനെ പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകൻ, ഇതിനെക്കുറിച്ച് ചോദ്യം അവനോടും ഉണ്ടാകുമെന്ന് ഖുർആനും ഹദീസും പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു രോഗത്തേക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉപ്പ ആരെന്ന് ആർക്കറിയാം, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെന്ന് ആർക്കറിയാം, ഞാൻ ഈ പള്ളത്താണ് എന്റെ വീടെന്നും എന്റെ താമസ സ്ഥലമെന്നും ആർക്കറിയാം, ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ കൂട്ടത്തിലാണ് ഞാനും ഉൾപ്പെടുക എന്ന് എനിക്കും നിങ്ങൾക്കും എങ്ങനെ അറിയാം. ഒരു പരിചയവുമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബൃഹത്തായ ലോകത്തേക്ക് നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ, മനുഷ്യ നീ മരിച്ച് മണ്ണോട് ചേർന്ന് അലിഞ്ഞു ചേർന്നാലും വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്നോട് ചോദ്യം ആവർത്തിക്കുകയാ.